നമസ്കാരം. ഞാൻ അർച്ചന സുശീലൻ. ഇന്ന് മദേഴ്സ് ഡേ ആണ്. അപ്പൊ എല്ലാവർക്കും, എല്ലാ അമ്മമാർക്കും ഹാപ്പി മദേഴ്സ് ഡേ. ഇന്ന് ഞാൻ എൻ്റെ അമ്മയുടെ ഫേവറേറ്റ് ഒരു ഐറ്റം, വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ആലുദമൻ പൂരി. അപ്പോൾ അത് ഞാൻ ഇന്ന് അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അമ്മയുടെ രീതിയിലുള്ള ആലുദം പൂരിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം അത് ഭയങ്കര ടേസ്റ്റിയാണ്. എൻ്റെ അമ്മയുടെ ആലുദമൻ പൂരി ഭയങ്കര ഫേമസ് ആണ്. കാരണം എന്നാണ് അമ്മ വീട്ടിൽ ആലുദം പൂരി ഉണ്ടാക്കുന്നത്, ചില ഫ്രണ്ട്സൊക്കെ വീട്ടിൽ വരാറുണ്ട്, ആലുദം പൂരി ഉണ്ടോ, ഉണ്ടെങ്കിൽ എപ്പോഴാണ് ഉണ്ടാക്കുന്നത് ഒക്കെ വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ ഭയങ്കര ഫേമസ് ആണ് അമ്മയുടെ ആലുദമൻ പൂരി. അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, കം. സോ മമ്മി, ഹായ്, ഹാപ്പി മദേഴ്സ് ഡേ. എന്റെ അമ്മ ദേ ലോക്ക്ഡൗൺ സമയത്ത് എല്ലാരും വീട്ടിലാണെന്ന് അറിയാം. ഇന്ന് അമ്മനടുത്ത് ഞാൻ പറഞ്ഞു, ഇന്ന് ആലുദം പൂരിയുടെ റെസിപ്പി ഒന്ന് നമ്മളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാന്ന് പറഞ്ഞപ്പോ ദേ അതിന്റെ ഒരുക്കങ്ങളാണ് ഇതൊക്കെ. അപ്പോ എങ്ങനെയാണ് ഈ ആലുദം പൂരി ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഇതിനകത്ത് താണ്ടേ ഉരുളക്കിഴങ്ങ്, പച്ചമുളക്. പച്ചമുളക് ഞാനത് എങ്ങനെയാണ് വെട്ടേണ്ടത്, പകുതി, ഫുള്ളല്ല, ഒരു പകുതി ഇങ്ങനെ എല്ലാം പച്ചമുളക് അങ്ങനെ വെട്ടിയിട്ട്. ഇത്രേ പച്ചമുളക് ഇടാൻ കാരണം നമ്മുടെ വീട്ടിലെ എല്ലാ പച്ചമുളകും ഇതൊക്കെയാണ് കൂടുതൽ കഴിക്കാറ്. ആൻഡ് ഇത് വന്നിട്ട് മല്ലിപ്പൊടി, കൊഴിയണ്ട പൗഡർ, സോൾട്ട്, ഇത് നോർമൽ ചില്ലി പൗഡറാണ്, കാരണം കുറച്ച് എരിവാണ് നമുക്കിഷ്ടം. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് ഇത് ജീരകം, അത് ഇത് പെരുംജീരകം, സോഫ് പെരുംജീരകമാണ്. ആൻഡ് ഇത് കാശ്മീരി മിർച്ച് പൗഡർ കളറിന് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത്ര സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഇതാണ് ഓയിൽ. നമ്മുടെ വീട്ടിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ അല്ല, സൺഫ്ലവർ ഓയിലാണ് കുക്ക് ചെയ്യേണ്ടത്. ഞാൻ ഇത്ര എണ്ണ എടുക്കാൻ കാരണം, നമ്മൾ ആദ്യം ഈ വെച്ചിരിക്കുന്ന പച്ചമുളകില്ലേ, പച്ചമുളകിന് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ കുറച്ച് എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ പച്ചമുളക് ഇതിനകത്ത് ഫ്രൈ ചെയ്തെടുക്കും. ഈ ഒരു സംഭവം മാത്രമേ എനിക്ക് ഭയങ്കര പേടിയുള്ള സംഭവമാണ്. കാരണം എണ്ണ തേക്കുമ്പോൾ നമുക്കത് മുഖത്ത് എന്തെങ്കിലും ആയി കഴിഞ്ഞാലോ, ആർട്ടിസ്റ്റ് അല്ലേ, അപ്പം നമ്മുടെ മുഖമാണല്ലോ എല്ലാം. അതുകൊണ്ട് ഞാൻ കുക്കിംഗ് സമയത്ത്, ഈ സമയത്ത് ഞാൻ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാല് യുദ്ധത്തിലെ പോലെ പോലെയാണ്. ഇത് മാത്രമേ ഉള്ളൂ എനിക്ക് കുറച്ച് പേടിയുള്ള സംഭവം. അതായി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ ഇടാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ്. നമ്മൾ ബോയിൽ ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങാണ്. കളർ മാറിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഉരുളക്കിഴങ്ങിന് കിട്ടും. ഉരുളക്കിഴങ്ങും കേട്ടോ, ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടെങ്കിലും സാരമില്ല, കാരണം നല്ലതാണ്. അത് കുറച്ച് ഗ്രേവിയെ പോലെ കിടക്കും. ഇത് ഇങ്ങനെ ഇട്ടതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഇടേണ്ട കാര്യങ്ങൾ എല്ലാം ചേർക്കാം. ഓക്കെ, അപ്പോൾ ഇത് മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഇടുന്നത് കുറച്ച് തിക്കായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നല്ല സ്മെല്ലും ആണ്, നല്ല ടേസ്റ്റുമാണ്. പിന്നെ ചുമന്ന, സാധാരണ ചുമന്ന മുളക് പൊടി. നമുക്ക് എരിവനുസരിച്ച് നമ്മൾ പച്ചമുളക് ഇട്ടു. അപ്പോൾ ഇത് അധികം വേണ്ടാത്ത ആൾക്കാർ അതനുസരിച്ച് ഇടണം. പക്ഷെ നമ്മുടെ ഇവിടെ സ്പൈസി ഫുഡ് ഒത്തിരി കഴിക്കുന്നത് കൊണ്ടാണ് ഇത്ര ഇടുന്നത്. പിന്നെ കാശ്മീരി മിർച്ച് പൗഡർ ഇടുന്നത് കളറിന് വേണ്ടിയിട്ടാണ്, ആ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ഇടാം കേട്ടോ. ഞങ്ങളുടെ ഇവിടെ ഒക്കെ ഭയങ്കര സ്പൈസി ഫുഡാണ് കഴിക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട്. പിന്നെ ഉള്ളത് ഉപ്പ്. ഉപ്പ് നമ്മളിപ്പോൾ എത്രയാണ് ആവശ്യത്തിന് ഇടുന്നത്. എന്നിട്ട് ഇത് മിക്സ് ചെയ്യാം. നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടോ, അപ്പോൾ ഈ മുളക് ഫ്രൈ ചെയ്തതോ, അതൊക്കെ ലാസ്റ്റാണ് ഇടുന്നത് കേട്ടോ, ഏറ്റവും ലാസ്റ്റ്. മിക്സ് ചെയ്തിട്ട് 10 മിനിറ്റിലേക്ക് ഇത് അടിച്ചു വെക്കണം. അപ്പൊ നമ്മുടെ ആലുദമിന്റെ അവസ്ഥ നോക്കാം.
അപ്പൊ ദാണ്ട് ഏറ്റവും അവസാനത്തിന് വേണ്ടി എല്ലാരും ആലോചിക്കുന്നുണ്ടാവും എവിടെ പോയി ആ ഗ്രീൻ ചില്ലി ദാണ്ട് ഏറ്റവും അവസാനം ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിട്ട് പോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഏറ്റവും അവസാനം എന്നിട്ട് അതെല്ലാം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. കഴിഞ്ഞു. ചപ്പാത്തിയുടെ അത്ര വലിയ സൈസ് വേണ്ട, ഒരു മീഡിയം സൈസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ അളവ് കുറച്ചിട്ട് എടുത്താൽ മതി. അമ്മ കണ്ട എന്ത് രസമായിട്ട് റൗണ്ടായിട്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇനി ചൂടുള്ള എണ്ണയിൽ ഇങ്ങനെ വെച്ചിട്ട് ദാണ്ട് ഇങ്ങനെ നമ്മൾ കൈ കരണ്ടി വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് പൊങ്ങി വരും. എന്നിട്ട് അത് തിരിക്കുക. കണ്ട എന്ത് രസമായിട്ട് വന്നിരിക്കുന്നത് കണ്ടോ. രസമായിരിക്കുന്നു. കളർ കണ്ടോ, കുറച്ച് ബ്രൗൺ ആയിട്ട് ഇരിക്കണം. ആലുദമ്മിന്റെ അവസ്ഥ നോക്കാം. അമ്മയുടെ ആലുദം എന്ത് മണമാണെന്ന് അറിയത്. മണം വരുമ്പോ തന്നെ വിശക്കാൻ തുടങ്ങും. ആൻഡ് പൂരി റെഡിയാണ്. അപ്പോ ഇത് ഞങ്ങൾ കഴിക്കാൻ പോവാണ്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്റെ അമ്മയുടെ സ്പെഷ്യൽ ആണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്ന അഭിപ്രായം കൂടി പറയണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഈ ലോക്ക്ഡൌൺ സമയത്ത് എല്ലാവരും വീട്ടിൽ സേഫ് ആയിട്ടിരിക്കണം, എങ്ങും പോകരുത്. അപ്പൊ ബി സേഫ്, സ്റ്റേ ഹോം, ആൻഡ് ഹാപ്പി മദേഴ്സ് ഡേ ടു എവ്രിവൺ.